കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ അടവറ്റ കരുണയാൽ ഈ സന്ധ്യയിൽ ദൈവവചനം പഠിക്കുവാൻ തക്കവണ്ണം ഓടി വരുവാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തോട് നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ വേദപഠന ക്ലാസ് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ഥം അറിയുമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ആരെങ്കിലും ഒന്ന് പറയാമോ? ആ, കഴിഞ്ഞ ആഴ്ച റേഞ്ചിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മള് സങ്കീർത്തനം പഠിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. സങ്കീർത്തന പുസ്തകങ്ങൾ പലർക്കും മനഃപ്പാഠമായിട്ട് ഒത്തിരി സങ്കീർത്തനങ്ങൾ അറിയാം. ഏറ്റവും കൂടുതൽ നമ്മുടെ വേദപുസ്തകം എടുത്താൽ വായിക്കുന്നതും അധികവും സങ്കീർത്തനങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും ചെറിയ സങ്കീർത്തനങ്ങളായിരിക്കും വായിക്കാൻ ഇഷ്ടപ്പെടുന്നതും. അതുകൊണ്ട് സങ്കീർത്തനത്തെ നമ്മളെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. കാരണം വളരെ ലളിതമായ ഭാഷയിൽ വളരെ ഗഹനമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നമുക്ക് വേണ്ടി ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. സങ്കീർത്തനം രചിക്കപ്പെട്ടത് നമുക്കറിയാം, അത് യഹൂദന്മാരുടെ ഇടയിലാണ്. യഹൂദന്മാരുടെ ഇടയിൽ അവർക്ക് അറിയാം ദൈവത്തിൻ്റെ നിയമങ്ങളുണ്ട്. അതാണ് ആദ്യത്തെ തോറ എന്നറിയപ്പെടുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങൾ. പിന്നീട് ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിക്കുവാനായിട്ട് ശ്രമിച്ചു. പിന്നീട് ഇനി കടന്നു വരുന്നത് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സങ്കീർത്തനങ്ങളെല്ലാം സംഗീതങ്ങളാണ്. യഹൂദന്മാരുടെ ആരാധന ക്രമത്തിൻ്റെ വലിയ വൈശിഷ്ട്യവും അത് തന്നെയായിരുന്നു. കാരണം അവരുടെ ആരാധനകളിൽ അവരധികവും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സങ്കീർത്തനങ്ങളാണ്. ഗാനങ്ങൾ, പ്രതിഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ശൈലിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സങ്കീർത്തനം എന്ന വാക്ക് എബ്രായ ഭാഷയിൽ സെഫർ തെഹില്ലീം എന്നാണ്. സെഫർ തെഹില്ലീം, എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. സെഫർ തെഹില്ലീം എന്നാണ് സങ്കീർത്തനങ്ങൾ എന്ന വാക്ക് ഹീബ്രു ഭാഷയിൽ അറിയപ്പെടുന്നത്. സ്തുതിപ്പുകളുടെ പുസ്തകം എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തുതിപ്പുകളുടെ പുസ്തകം. നമുക്കറിയാം സങ്കീർത്തനങ്ങൾ മിക്കതും ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനങ്ങളാണ് ഭൂരിഭാഗം സങ്കീർത്തനങ്ങളും. അതിൻ്റെ കൂടെ തന്നെ സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു ഭാഗം കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. അതായത് ദൈവത്തോട് നന്ദി പറയുന്ന സങ്കീർത്തനങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ചില സങ്കീർത്തനങ്ങൾ ഒരു പ്രാർത്ഥന പോലെ, അതായത് അപേക്ഷാ രീതിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. മറ്റു ചില സങ്കീർത്തനങ്ങൾ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും ദൈവസന്നദ്ധിയിൽ പകർന്നു വെക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചു വച്ചിരിക്കുന്നത്. സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റ വാക്കിൽ ഉത്തരം പറയും, ആരാണ്? ദാവീദ് അല്ലെ. അതിന് കാരണമുണ്ട്. 73 സങ്കീർത്തനത്തിൻ്റെ ശീർഷകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്
ഈ സങ്കീർത്തനം രചിച്ചത് ദാവീദാണ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങളെല്ലാം ആരെഴുതി എന്ന് ചോദിച്ചാൽ മറ്റു ഉത്തരമേ നമ്മുടെ നാവിൽ വരാറുള്ളൂ. അതെല്ലാം എഴുതിയത് ദാവീദാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും അതോടൊപ്പം നമ്മുടെ പഴയ പഴയ നിയമത്തിലൊക്കെ സങ്കീർത്തനം എടുത്ത് വായിക്കും. ഏത് സങ്കീർത്തനാണെങ്കിലും ദാവീദിന്റെ സങ്കീർത്തനം എന്ന് പറഞ്ഞാണ് അതിനെ അതിന്റെ ആമുഖ ഭാഗത്ത് പറയാറുള്ളത്. എന്നാൽ നമുക്ക് തന്നെ അറിയാം യെരുശലേം ദേവാലയത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ യെരുശലേം ദേവാലയത്തിലേക്കുള്ള ആരോഹണ ഗീതങ്ങൾ 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതങ്ങളാണ്. യെരുശലേം ദേവാലയത്തിലേക്ക് ആണ്ടിൽ 3 തവണ യഹൂദന്മാർ അവര് അവിടേക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ, തീർത്ഥാടന യാത്ര ചെയ്തു പോകുമ്പോൾ അവര് ഗാനപ്രതിഗാനമായിട്ടും അവരുടെ ഹൃദയത്തിലൊക്കെ ചൊല്ലിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളാണ് 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ. അപ്പോ ഇതൊന്നും ദാവീദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതല്ല. കാരണം യെരുശലേം ദേവാലയം ദാവീദിന്റെ മകൻ ശലോമോന് ശേഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് ദാവീദ് രചിച്ചതല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. യെരുശലേം ദേവാലയത്തെ പ്രകീർത്തിക്കുന്ന ആ സങ്കീർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ ബാബിലോൺ അടിമത്വത്തിന്റെ കാലഘട്ടത്തിൽ അതിനെ അനുസ്മരിച്ചു കൊണ്ടുള്ള സങ്കീർത്തനങ്ങളുണ്ട്. അപ്പൊ അതും ദാവീദിന്റെ കാലത്തിന് ശേഷമാണെന്ന് അറിയാമല്ലോ. അപ്പൊ അതും ദാവീദ് രചിച്ചതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും കണ്ടെത്താനും സാധിക്കും. എന്നിരുന്നാലും പൂർണ്ണമായിട്ടും ദാവീദാണെന്ന് വിശ്വസിക്കാനും അങ്ങനെ പ്രഖ്യാപിക്കുവാനുമായിട്ടാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ദാവീദിന്റെ പേരിൽ ഒത്തിരി ആളുകൾ സങ്കീർത്തനങ്ങൾ എഴുതി ഈ പുസ്തകത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് സങ്കീർത്തനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു സങ്കീർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധന ക്രമത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് യഹൂദന്മാരാണ്. പ്രത്യേകിച്ച് അവരുടെ ദേവാലയത്തിലെ ആരാധനയ്ക്ക് ശലോമോൻ രാജാവും അതിന് മുമ്പ് ദാവീദും ഗായക സംഘത്തെ ഒരുക്കി. യെരുശലേം ദേവാലയം പണിയുന്നതിന് മുമ്പ് തന്നെ ദാവീദ് ഗായക സംഘത്തെ ഒരുക്കി അവർക്ക് ഈ സങ്കീർത്തനങ്ങൾ ആലപിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ക്രമീകരണമെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശലോമോനും അത് വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ യാമങ്ങളിലും ദൈവത്തെ പ്രകീർത്തിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന മധുരകരമായ സങ്കീർത്തനങ്ങളുടെ വലിയൊരു ശ്രേണി തന്നെ യഹൂദന്മാരുടെ ആരാധന ക്രമത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ആരാധന ക്രമത്തിൽ മാത്രമല്ല, അവരുടെ ഭവനങ്ങളിലും സങ്കീർത്തനങ്ങൾ ആലപിച്ച് അവർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, യഹൂദന്മാർ കുറെയേറെ സങ്കീർത്തനങ്ങൾ മനഃപ്പാഠമാക്കി അത് അവര് എല്ലാ ദിവസവും ചൊല്ലുന്ന രീതി ഉണ്ടായിരുന്നു എന്ന് ഈ വേദപുസ്തകത്തിലൂടെ അതിന്റെ വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം യഹൂദനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായിരുന്നു. യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും യേശുവും തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ പലയിടങ്ങളിൽ സങ്കീർത്തനം ഉദ്ധരിച്ച് സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യേശു കാൽവറി കുരിശിലേക്ക് കുരിശുമേന്തി അവിടെ 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ യേശു ഒരു സങ്കീർത്തനം ആരംഭിച്ചുകൊണ്ടാണ് തൻ്റെ അന്ത്യശ്വാസം വലിച്ച് ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നത്. 22-ാം സങ്കീർത്തനമാണ് യേശു കുരിശിൽ കടന്ന് ആലപിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള ആ ഭാഗമെല്ലാം 22-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ യേശുവിന്റെ ജീവിതത്തിലും, യഹൂദനായി പറഞ്ഞ യേശുവിന്റെ ജീവിതത്തിലും സങ്കീർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ക്രിസ്തീയ സഭകളിലേക്ക് വന്നാൽ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ആരാധനകളിലേക്ക് വന്നാൽ, അവിടെയും സങ്കീർത്തനങ്ങൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സന്ധ്യാപ്രാർത്ഥനയിലും സൂത്താറ പ്രാർത്ഥനയിലും രാത്രി നമസ്കാരത്തിലും പ്രഭാത നമസ്കാരത്തിലും
ഈ സങ്കീർത്തനങ്ങളുടെ ഒരു ശ്രേണി തന്നെ പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് ആ യാമങ്ങൾക്ക് ചേർന്ന അതിന് ആ സമയത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സങ്കീർത്തനങ്ങളാണ് ആ സമയങ്ങളിൽ ക്രമീകരിച്ച് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിലും സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് ജനം ഉപയോഗിക്കുന്നില്ല. കാർമ്മികർ മാത്രമാണ് വിശുദ്ധ കുർബാനയിൽ ഈ സങ്കീർത്തനം ഉപയോഗിക്കുന്നത്. 51-ാം സങ്കീർത്തനം വിശുദ്ധ കുർബാനയ്ക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് 2 തവണ ചൊല്ലാറുണ്ട്. അത് അതോടൊപ്പം തന്നെ അത് രഹസ്യ പരസ്യമായിട്ടുള്ള ശുശ്രൂഷയിലല്ല, തുയോഗോ ശുശ്രൂഷ നടത്തുമ്പോഴും അതുപോലെ തന്നെ അവസാനത്തെ പോസ്റ്റ് കമ്മ്യൂണിയൻ ശുശ്രൂഷ നടത്തുന്ന സമയത്തും 23-ാം സങ്കീർത്തനവും 26-ാം സങ്കീർത്തനവും 29-ാം സങ്കീർത്തനവും ആ ഭാഗങ്ങളിൽ ചൊല്ലാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. 4 വിശുദ്ധ കുർബാനയിൽ 4 സങ്കീർത്തനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് കാർമ്മികർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് 1, 23-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം, 26-ാം സങ്കീർത്തനം, 29-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സങ്കീർത്തനത്തിന്റെ ചില മുഴുവനായിട്ടല്ല, ചില ഭാഗങ്ങൾ മാത്രം, 1-ോ 2-ോ വാക്യങ്ങൾ എടുത്ത് പിന്നീട് അതൊരു പരിശുദ്ധന്മാരുടെയും ദൈവമാതാവിൻ്റെയും വാങ്ങിപ്പോയ ആചാര്യന്മാരുടെയും വാങ്ങിപ്പോയ നമ്മുടെ പൂർവികരുടെയൊക്കെ ഓർമ്മ അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം അത് പരിശുദ്ധ സഭയിൽ പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുണ്ട്. കുക്കിലിയോൻ എന്ന് അറിയപ്പെടുന്ന എല്ലാ കുക്കിലിയോനും വേദപുസ്തകത്തിൽ നിന്ന്, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ആദ്യ ഭാഗങ്ങളെല്ലാം ദൈവമാതാവിൻ്റെ നമുക്കറിയാവുന്നതാണ്. 45-ാം സങ്കീർത്തനം 10-ും 11-ും വാക്യങ്ങളാണ്. നിന്നാൾ സ്തുതിയുടെ രാജവകൾ എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്നത്. 45-ാം സങ്കീർത്തനം 10-ും 11-ും വാക്യങ്ങൾ. പിന്നെ നീതിമാൻ പന പോലെ തഴച്ചിടുമേ അല്ലെങ്കിൽ തളർത്തിടുമേ എന്ന് പറയുന്നത് 92-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യമാണ്. 92-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം. അടുത്തതായി മക്കളിലപ്പന് കൃപ ചെയ്തിടുമേ എന്നുള്ള നമ്മുടെ വാങ്ങിപ്പോയ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, അത് 103-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യമാണ്. 103-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. പിന്നീട് വാങ്ങിപ്പോയ ആചാര്യന്മാരെയും പിതാക്കന്മാരെയും ഓർക്കുമ്പോൾ ചാർത്തും നീതിയെ നിന്റെ ആചാര്യന്മാരും, ആ സങ്കീർത്തനം 132-ാം സങ്കീർത്തനം 9-ും 10-ും വാക്യങ്ങളാണ്. 132-ാം സങ്കീർത്തനം 9-ും 10-ും വാക്യങ്ങൾ. പിന്നീട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്ലീബായുടെ കുക്കിലിയോൻ, അത് വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ, അത് സങ്കീർത്തനം 44-ാം സങ്കീർത്തനം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. 5-ും 6-ും 7-ും വാക്യങ്ങൾ. 44-ാം സങ്കീർത്തനം 5-ും 6-ും 7-ും വാക്യങ്ങൾ. ഒന്നുകൂടെ പറയാം, ദൈവമാതാവിന്റെ കുക്കിലിയോൻ 45-ാം സങ്കീർത്തനം 10-ും 11-ും വാക്യങ്ങൾ. പിന്നീട് പരിശുദ്ധന്മാരെ ഓർക്കുന്നത് നീതിമാൻ മന പോലെ തളർത്തിടുമേ എന്നുള്ളത് 92-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം. പിന്നെ വാങ്ങിപ്പോയ പൂർവികരെ ഓർക്കുന്നത് മക്കളിലപ്പൻ, അത് 103-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. വാങ്ങിപ്പോയ പിതാക്കന്മാരെയും ആചാര്യന്മാരെയും ഓർക്കുന്ന ചാർത്തും നീതി എന്നുള്ളത് 132-ാം സങ്കീർത്തനം 9-ും 10-ും വാക്യങ്ങൾ. പിന്നീട് സ്ലീബായുടെ കുക്കിലിയോൻ 44-ാം സങ്കീർത്തനം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ ക്രൈസ്തവ ആരാധനയിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത വിധം വളരെ ശക്തമായ രീതിയിൽ ആരാധനയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു ഭാഗമാണ് സങ്കീർത്തനം. നമ്മുടെ പ്രത്യേകിച്ച് യാമപ്രാർത്ഥനകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, അത് എനിക്കൊന്ന് ഉച്ച നമസ്കാരത്തിനും 3-ാം മണി നമസ്കാരത്തിനും 9-ാം മണി നമസ്കാരത്തിനും ഒഴികെ ബാക്കി എല്ലാത്തിലും സങ്കീർത്തനങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതാണ് നമ്മുടെ സങ്കീർത്തനങ്ങൾക്ക് പൊതുവെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് ഉള്ളത്. ഇനി നമ്മുടെ പഠിക്കുവാനും ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ആഗ്രഹിക്കുന്നത് 1-ാം സങ്കീർത്തനമാണ്. 1-ാം സങ്കീർത്തനം, 1-ാം സങ്കീർത്തനം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും
പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇനവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും ഭാവികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ഒന്നാം സങ്കീർത്തനം 2-3 നിർദ്ദേശങ്ങളോടുകൂടെയാണ് ആരംഭിക്കുന്നത്. അതായത് നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. എവിടെയൊക്കെയാണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ എന്നുള്ള നിർദ്ദേശത്തോടുകൂടെയാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. അതായത് പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ യേശു ഒരു വലിയൊരു ആഹ്വാനത്തോടുകൂടെയാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. എന്താണെന്നറിയാമോ? ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുകയും, അല്ലേ? പഴയ നിയമത്തിന്റെ ആരംഭവും മാനസാന്തരത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ്, അല്ല, സങ്കീർത്തനങ്ങളുടെ ആരംഭം മാനസാന്തരത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ്. അത് പുതിയ നിയമത്തിലും യേശു അത് വളരെ വ്യക്തമായിട്ട് മാനസാന്തരത്തിന്റെ ആഹ്വാനമായിട്ട് തന്നെ ആദ്യം യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ വാക്യം അതാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിൻ. അതായത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്യണമെന്ന് ഉള്ള ആഹ്വാനത്തോടുകൂടെയാണ് പുതിയ നിയമവും അതുപോലെ തന്നെ സങ്കീർത്തനവും ആരംഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദുഷ്ടന്മാരുടെ ആലോചന എവിടുന്ന് വരുന്നതാണ്? ആർക്കെങ്കിലും പറയാമോ ദുഷ്ടന്മാരുടെ ആലോചന എവിടുന്ന് വരുന്നത്? അതിനകത്ത് എഴുതുന്നുണ്ടോ വേദ പുസ്തകത്തിൽ? അതിനുള്ള തെളിവ് യൂദാസിനെ പറ്റി ഒന്ന് പഠിച്ചാൽ മതി. അതായത് പെസഹ ഭക്ഷണം കഴിക്കുവാൻ ഇരിക്കുമ്പോൾ, പെസഹ പൂർത്തീകരിച്ച് വിശുദ്ധ കുർബാന യേശു സ്ഥാപിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത്, യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂദാസിന്റെ ഹൃദയത്തിൽ സാത്താൻ ആലോചന കൊടുത്തു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്, ഇല്ലേ? അപ്പോ എവിടുന്നാ വരുന്നത് ദുഷ്ടന്മാരുടെ ആലോചന? വരുന്നത് സാത്താനിൽ നിന്നാണ്. അതുകൊണ്ട് ആ ആലോചനയ്ക്ക് ചെവി കൊടുക്കരുത്, അല്ലെങ്കിൽ ആ ആലോചന പ്രകാരം നടക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വിവേചന ശക്തിയും വിവേകവും ആര് തന്നിട്ടുണ്ട്? ദൈവം തന്നിട്ടുണ്ട്. ഒരു ഇപ്പൊ എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കാൻ പാടുമോ? എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കാൻ പാടില്ല. കാരണം എല്ലാ ഉപദേശങ്ങളുടെയും ഉറവിടം എവിടെ നിന്നാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ഉപദേശങ്ങളും ദൈവാത്മാവിൽ നിന്ന് അല്ല. അതുകൊണ്ടാണ് യേശു കഴിഞ്ഞ ആഴ്ചയാന്ന് തോന്നുന്നു, കഴിഞ്ഞ ആഴ്ചത്തെ എവങ്കിലുമില്ല, അതെ, നിങ്ങൾ പരീശന്മാരുടെയും സാധൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുന്നത്. അതായത് അവരുടെ തെറ്റായ പഠിപ്പിക്കൽ, തെറ്റായ ഉപദേശത്തെ സൂക്ഷിച്ചുകൊള്ളുവാനായിട്ട് പറയുകയാണ്. യേശുവും ഇതുപോലെ തന്നെ, യേശുവിനെ സാത്താൻ പരീക്ഷിക്കുന്നുണ്ട്, ഇല്ലേ? യേശുവിനെ സാത്താൻ പരീക്ഷിക്കുമ്പോ സാത്താൻ വന്നൊരു ഉപദേശം കൊടുക്കുകയാണ്. 91-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം അതിന്റെ യഥാർത്ഥ അന്തരാർത്ഥം മറച്ചു വെച്ചിട്ട് സാത്താൻ ഉപയോഗിക്കുകയാണ്. നീ ദേവാലയത്തിന്റെ അകത്ത് നിന്ന് എടുത്ത് താഴത്തേക്ക് എടുത്ത് ചാടുക, ദൈവത്തിന്റെ മാനാകുമാർ വന്ന് തന്നെ താങ്ങിക്കൊള്ളും, അല്ലേ? 91-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യാണ്, ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം. അങ്ങനത്തെ ഒരു സാഹസിക കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ദൈവം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ആണോ? അല്ല, അപകടത്തിൽ പെടാതെ നിന്റെ കാല് ഒരു കെണിയിലും ഒരു അപകടത്തിലും ഒരു പ്രയാസത്തിലും പെടാതെ ദൈവത്തിന്റെ ദൂതന്മാർ എപ്പോഴും കാത്തുകൊള്ളും എന്നുള്ള ഒരു സന്ദേശം തരാൻ വേണ്ടിയിട്ടാണ് 91-ാം സങ്കീർത്തനത്തിൽ ദൈവാത്മാവ് അത് ചേർത്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ എവിടെയെങ്കിലും കയറി
ചാടി മറയാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ മാലാഖമാർന്ന് താങ്ങിക്കൊള്ളും എന്നുള്ള ഒരു നിർദ്ദേശമല്ല അത്. പക്ഷെ സാത്താൻ വളച്ചൊടിച്ച് സാക്ഷാൽ ആർക്കെതിരെ ഉപയോഗിക്കുന്നത്? യേശു ക്രിസ്തുവിന് എതിരെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു പറയുന്നുണ്ട്, പച്ചമരത്തോട് എങ്ങനെയെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം അല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കരുത്. ഉപദേശങ്ങളൊക്കെ കേൾക്കാം, അതിനൊന്നും ആരും ചെവി അടയ്ക്കണ്ട. പക്ഷേ എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കരുതെന്ന് വചനം പഠിപ്പിക്കുകയാണ്. അടുത്തതായി, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. എന്തുകൊണ്ടാ വഴിയിൽ നിന്ന പ്രശ്നം? അതായത് പ്രഭാഷകന്റെ പുസ്തകത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ഈ ബൈബിളിൽ ഇല്ല, പി ഒ സി ബൈബിളിൽ ഉണ്ട്. നമുക്ക് കാനോനികമായിട്ട് സഭ അംഗീകരിച്ച പുസ്തകമാണ് ബാറാ സിറാക്ക് പ്രഭാഷകൻ. അതിനകത്ത് ഞാൻ എൻ്റെ വായനയിൽ എൻ്റെ ഓർമ്മയിൽ ഉള്ളതാണ്, മദ്യം ഒഴിച്ചു കൊടുക്കുന്നത് നോക്കി നിൽക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കി നിന്ന അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, സർപ്പം ഒരുവനെ വിഴുങ്ങ കടിക്കുന്നത് പോലെ തന്നെ ഇത് നോക്കി നിൽക്കുന്നവനെ ഈ മദ്യപാനത്തിലുള്ള ആസക്തിയിലേക്ക് സാത്താൻ അവനെ നയിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുക. മദ്യം ഒഴിച്ചു കൊടുക്കുന്നത് നോക്കി നിൽക്കരുത്. ഇതേപോലെ തന്നെയാണ് കവലയിലും അങ്ങാടിയിലും പലയിടങ്ങളിലും നിങ്ങൾ ഇങ്ങനെ നോക്കി നടക്കരുത് എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട് ഈ പ്രഭാഷകന്റെ പുസ്തകം. കാരണം ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കവലകളിലും അങ്ങാടികളിലും ഒക്കെ പല സിനിമാ പോസ്റ്ററുകളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം പാപത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഇടയാകുന്ന തരത്തിലുള്ള പല കാഴ്ചകളും കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഇടങ്ങളിൽ നിൽക്കരുത് എന്ന്, അതായത് പാപത്തിന്റെ സാഹചര്യങ്ങളിൽ പോയി നിൽക്കരുത്. കാരണം നമ്മളൊക്കെ ബലഹീനരായ മനുഷ്യരാണ്, ദുർബലരായ മനുഷ്യരാണ്. പാപത്തിന്റെ സാഹചര്യം ഉള്ളെടുത്ത് നിന്നാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങി ജീവിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെ സാക്ഷ്യം ലഭിച്ചവനാണ് ആര്? ഈ സങ്കീർത്തന രചയിതാവ് എന്ന് അറിയപ്പെടുന്ന ദാവീദ് ഇല്ലേ. പക്ഷേ അദ്ദേഹം പാപികൾ നിൽക്കേണ്ട ഒരു സ്ഥാനത്ത് ഒരു ഒരല്പസമയം നിന്ന് പാപം ആസ്വദിച്ചപ്പോ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? അദ്ദേഹം വലിയ രണ്ട് തിന്മകളിലേക്ക് വഴുതി വീണു. ഒന്ന് വ്യഭിചാരത്തിലേക്ക്, രണ്ട് കൊലപാതകത്തിലേക്ക്. നമുക്കറിയാം അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. അതുകൊണ്ട് പാപ സാഹചര്യങ്ങളിൽ പോയി നിൽക്കരുതെന്ന് ദൈവം നമുക്ക് അവന്റെ ആത്മാവിലൂടെ നമുക്ക് നിർദ്ദേശം തരികയാണ്. പിന്നീട് പറയുകയാണ്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അങ്ങനെ ഇരുന്ന എന്താ പ്രശ്നം? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് ഒരു വചനം വന്നായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ ഇത് എവിടെയാന്നുള്ളത് എനിക്ക് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അടുത്ത ആഴ്ച ഞാൻ കണ്ടുപിടിച്ച് ഞാൻ പറയാം. പരിഹാസിയുടെ ബന്ധനങ്ങൾ മുറുകും എന്നൊരു വാക്യമുണ്ട് വേദപുസ്തകത്തിൽ. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഏതായാലും പഴയ നിയമത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? യിരെമ്യാവോ യെശയ്യാവോ ആ ഭാഗത്ത് എവിടെയാണ്? പരിഹാസികളുടെ ബന്ധനങ്ങൾ മുറുകും. അതായത് അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലേറെ എന്തുണ്ട്? ബന്ധനങ്ങളുണ്ട് അല്ലേ. അപ്പൊ പിന്നെ പരിഹാസങ്ങളെ നടത്തി കഴിഞ്ഞാൽ അവസാനം എന്താ പറയുന്നത്? പരിഹാസികളുടെ ബന്ധനം മുറുകുമെന്ന് എഴുതി വെച്ചിരിക്കുക. യേശു നേരിട്ട ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു പരിഹാസം. പരിഹസിച്ചായിരുന്നു യേശുവിനെ ഇല്ലേ. യേശുവിനെ എത്രയോ ഇടങ്ങളിൽ യഹൂദന്മാർ വളഞ്ഞിട്ട് പരിഹസിക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യേശുവിന്റെ പീഡാസഹന വേളകളിൽ യേശുവിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ചുമന്ന കുപ്പായം ധരിപ്പിച്ച് മുൾക്കിരീടം യേശുവിന്റെ ശിരസിൽ വെച്ച് ഒരു കയ്യിൽ ഒരു കോല് കൊടുത്തിട്ട് യേശുവിന്റെ മുമ്പാകെ മുട്ടുകൾ കുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് യേശുവിനെ പരിഹസിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിഹാസികളുടെ വഴിയിൽ നിൽക്കരുതെന്ന് കർത്താവ് പറയുകയാണ്. കാരണം ആ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബന്ധനങ്ങളിലേക്കും കൂടുതൽ തകർച്ചകളിലേക്കും കൊണ്ടുപോകുമെന്ന് വചനത്തിൽ കർത്താവ് മുന്നറിയിപ്പ് തരുന്നുണ്ട്. എന്നിട്ട് പിന്നീട് രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്
അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് ശരിക്കും ഒത്തിരി ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് വേദപുസ്തകം വായിച്ചിട്ട് പലരും പറയുന്ന ഒരു ഒരു പ്രയാസമുണ്ട്. എന്താണെന്നറിയാമോ? അച്ഛൻ എത്ര വായിച്ചാലും വേദപുസ്തകത്തിലെ കാര്യങ്ങളൊന്നും തലയിലിരിക്കുന്നില്ല, എല്ലാം മറന്നു പോവുകയാണ് അല്ലേ പലരും. ഞാൻ എനിക്ക് എൻ്റെ എനിക്കും ഞാൻ പലരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഇന്ന് കുറെ വചനങ്ങളൊക്കെ മനസ്സിൽ ഉണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇന്ന് രാവിലെ ഒരു ഒരു പ്രസംഗം നമ്മുടെ യാക്കോബായ സഭയിലെ പീലക്സിനോസ് തിരുമേനി ഒരു പ്രഭാത പുലരി എന്ന് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഇന്ന് ഒരു പ്രസംഗം നടത്തിയത് 1 സങ്കീർത്തനത്തെ ഉദ്ധരിച്ചാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് കേൾക്കാനായിട്ട് സാധിച്ചത്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വായിക്കുന്ന ന്യൂസ് പേപ്പറൊക്കെ ഒരു പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതൊക്കെ മറന്നു പോകും. ഇതേപോലെ തന്നെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എല്ലാം ഒന്നും നമ്മുടെ മൈൻഡിലുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ അത്രയോ ഡിഗ്രികളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് ആ പുസ്തകത്തിൽ നിന്ന് ഇന്ന് ഒരു എക്സാം ഇട്ട് കഴിഞ്ഞാൽ ആ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് തിരിച്ച് യൂണിവേഴ്സിറ്റിക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരും. കാരണം എന്താണ്? അതൊന്നും ഭൂരിഭാഗം കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കിയിട്ടും മനസ്സിൽ നിൽക്കുന്നില്ല എന്നാണ് പലരുടെയും പരാതി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വേദവചനങ്ങൾ ദൈവത്തിൽ പീലക്സിനോസിരുമേനെ തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിലെ അല്ലേ പ്രഭാതം ഇല്ലേ? ആ ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ, അതുകൊണ്ട് ഇവിടെ ഇതൊന്ന് ഒന്ന് ശരിക്കൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷിക്കണം അല്ലെങ്കിൽ ആനന്ദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട പല സിനിമയുടെ ഡയലോഗുകളും ഇന്ന് ആരുടെ മനസ്സിൽ കിടപ്പുണ്ട്? നമ്മുടെ മൈൻഡിൽ ഇരിപ്പുണ്ട് ഇല്ലേ? എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഇവിടെ ദേവങ്കിലും പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു വാക്ക് നമ്മുടെ മൈൻഡിലുണ്ടോ? ഇല്ല. എന്താന്ന് ചോദിച്ചാൽ, സിനിമയ്ക്കിരിക്കുന്നതും പ്രസംഗം കേൾക്കാനിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സിനിമയ്ക്കിരിക്കുന്നത് നമ്മൾ വലിയ ആനന്ദത്തോടും വലിയ സന്തോഷത്തോടും വലിയ പ്രതീക്ഷകളോടും കൂടെയാണ് ഇരിക്കുന്നത് അല്ലേ? കാരണം ഇതിന്റെ കഥ എന്താവാം, ഇതിനെ പറ്റിയുള്ള നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹത്തോടു കൂടെയാണ് എവിടെ ഇരിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് രേവങ്കയിലും പ്രസംഗത്തിന് ഇരിക്കുന്നതോ? ദൈവമേ രക്ഷപ്പെട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു സമയം. ആ സമയത്താണ് പലരും അച്ഛനോട് ഇങ്ങോട്ട് ഇറങ്ങി വായിച്ച ഇങ്ങോട്ട് ഇറങ്ങി വായിച്ച എന്നൊക്കെ പറയുന്ന സമയം അല്ലേ, ഉറങ്ങി വീഴുന്ന സമയം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പ്രസംഗം കേൾക്കാനായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ അത് ഇരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് സന്തോഷിക്കുന്നില്ല, ആനന്ദിക്കുന്നില്ല. വേദപുസ്തകം വായിക്കുന്നത് ഒരു ആനന്ദമായി തീരുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായിട്ട് ഞാൻ പറയാം, നിങ്ങളുടെ മനസ്സിൽ നിന്നും ഈ വചനങ്ങൾ മാഞ്ഞു പോകില്ല. ഇത് സന്തോഷത്തോടുകൂടെ ആനന്ദത്തോടുകൂടെയാണ് അത് വായിക്കാനായിട്ട് ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വചനങ്ങൾ നമ്മുടെ ചങ്കിനകത്ത് പരിശുദ്ധാത്മാവ് കോറിയിട്ട് തരുമെന്ന് എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഈ പുസ്തകം എടുക്കണം. കാരണം ഇത്രേ ഉള്ളൂ, നമ്മുടെ പാഠപുസ്തകത്തിലെ കാര്യങ്ങളും ഭൂരിഭാഗം നമ്മൾ മറന്നുപോയതിന്റെ കാരണം നമ്മുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയൊക്കെ നിർബന്ധം കൊണ്ടാണ് ആ പാഠപുസ്തകം എടുത്ത് പിടിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്തത്. ഇത് ഈ വേദപുസ്തകം വായിക്കാൻ ഏതെങ്കിലും വൈദികരോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ഒക്കെ നിർബന്ധിച്ച് ഇതെടുത്ത് വായിച്ചാൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, അത് നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല. അതേ സമയത്ത് എനിക്ക് ഇതിലെ വചനം, എൻ്റെ ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും അത് കാണാനും അത് ധ്യാനിക്കാനും ഒക്കെ ഉള്ളൊരു വലിയൊരു ശരിക്കും പറഞ്ഞ ഒരു വലിയ അത്യാഗ്രഹം തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞ് പോവുകയില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പുസ്തകത്തിൽ
ഒത്തിരി ഭാഗ്യാവസ്ഥകളെ പറ്റി പറയുന്നുണ്ട്. ഈ വചനധ്യാനത്തെ പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പറയുന്നുണ്ട്. പുതിയ നിയമത്തിലെ ഒരു വചനം വെളിപാട് 1:3 ഒന്ന് വായിക്കാമോ? വെളിപാട് പുസ്തകം 1:3. വെളിപാട് 1:3. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. മതി മതി. അതായത് ഈ പ്രവചനത്തിലെ വാക്യങ്ങൾ വായിക്കുന്നവനും ഇത് കേൾക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും എന്താണ്? ഭാഗ്യവാൻ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് തന്നെയല്ലേ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങൾ രാവും പകലും കിട്ടുന്ന സമയങ്ങളിലെല്ലാം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ വേദപുസ്തകം വായിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ദൈവം പറയാനുള്ള കാരണം? അതിന്റെ ഒരു കുറച്ച് കാരണങ്ങൾ നിങ്ങളുമായിട്ട് ഈ സമയത്ത് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാരണം, ഒന്ന് എല്ലാം ഓരോ വാക്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണം, റോമർ 10:17 എടുത്ത് വായിക്കാമോ? റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ആ ഒറ്റ വാക്യം മതി. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ എപ്പോഴ നമ്മുടെ വിശ്വാസം, ഇതിനു മുമ്പ് ഞാനത് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത് എപ്പോഴാ? കേൾവിയാലും. അതായത് എന്ത് കേൾക്കുമ്പോ? ലോകകാര്യങ്ങൾ, ലോകകാര്യങ്ങൾ മാത്രം കേട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ദൈവവിശ്വാസം ഉണ്ടാവുമോ? യേശുവിൽ വിശ്വാസം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ യേശുവിനെ പറ്റി എഴുതിയ ഈ വേദപുസ്തകത്തിലെ വചനങ്ങൾ വായിക്കുകയും അത് കേൾക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ലഭിക്കും? വിശ്വാസം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല എന്ന് ഒരു വചനമുണ്ട്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ആർക്കെങ്കിലും പറയാമോ? എബ്രായ ലേഖനത്തിലാണ്, 11:6 ഒന്ന് എടുത്ത് വായിച്ചേ. എബ്രായർ 11:6. എബ്രായർ 11:6 വായിക്കുമോ? എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ? പ്രിയപ്പെട്ടവരെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ആരും വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഈ വലിയ നോമ്പിന്റെ കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ നോമ്പിനോടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എത്രയോ ഉണ്ട് ഏവങ്കേലിയവനായിട്ട് ക്രമീകരിക്കാൻ. പക്ഷെ നമ്മുടെ പിതാക്കന്മാരെല്ലാം ആ ക്രമീകരിച്ചിരിക്കുന്നതെല്ലാം യേശു ചെയ്ത അത്ഭുതങ്ങളെ പറ്റിയാണ്, യേശു കൊടുത്ത രോഗസൗഖ്യങ്ങളെ പറ്റിയൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ എല്ലാ സൗഖ്യങ്ങളുടെയും പുറകിൽ ഒരാളുടെ വിശ്വാസമുണ്ട് അല്ലേ? കുരുടനെ കർത്താവ്, അല്ല, ഒരു തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തി. ആരുടെ വിശ്വാസം കണ്ടിട്ട? ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് അല്ലേ? അതുപോലെ തന്നെ കൂനിയായ സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തി. ആരുടെ വിശ്വാസം കണ്ടിട്ട? സ്ത്രീയുടെ വിശ്വാസം. കാരണം അവള് കൂനിയായിട്ട് പോലും 18 വർഷമായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുക, ദേവാലയത്തിൽ വന്നുകൊണ്ടിരിക്കുക. അവളുടെ വിശ്വാസത്തിന്റെ കാടിന്റെ കൊണ്ടാണ് അവിടെ പള്ളി വന്നുകൊണ്ടിരുന്നത്. കാരണം 1 വർഷം വന്നു സൗഖ്യം കിട്ടിയില്ല, അതുകൊണ്ട് ഇനി പരിപാടി നിർത്താമെന്ന് വിചാരിച്ചോ? ഇല്ല, അവള് ഇനി മരിച്ചാലും വേണ്ടില്ല, മരിക്കുന്നതിന് മുമ്പ് ദൈവം എനിക്ക് സൗഖ്യം തരുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തോടു കൂടെയാണ് ആ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം യേശു കനാന്യ സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തുന്നുണ്ട് ഇല്ലേ? കനാന്യ സ്ത്രീയുടെ വിശ്വാസം അത്ര വലുതാ. എന്തുമാത്രം തിക്ത അനുഭവം അവൾക്ക് കിട്ടിയത്. യേശു പറയുന്നുണ്ട്, യജമാനൻ അല്ല, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കാറില്ല. അത്രമേൽ ആക്ഷേപം പോലും കിട്ടിയിട്ട് അവൾ വിട്ടുപോയോ? വിട്ടുപോയില്ല. അവൾക്കറിയാം യേശു സുഖപ്പെടുത്തുമെന്നുള്ള വലിയ വിശ്വാസം ആർക്കുണ്ടായിരുന്നു?
അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വാസം വർദ്ധിക്കേണ്ട കാലഘട്ടമാണ്, ഈ നോമ്പിന്റെ കാലഘട്ടം. അതെങ്ങനെയാ വർദ്ധിക്കേണ്ടത്? വചനം വായിച്ച്, വചനം ധ്യാനിച്ച്, വചനം മനനം ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, കർത്താവിന്റെ വചനം ന്യായ പ്രമാണം രാപ്പകൽ വായിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്, റോമർ 10:17. അടുത്തത് 119 സങ്കീർത്തനം 11 വാക്യം. 119:11. എന്നാൽ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതി വെച്ചതാണ്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം ഹൃദയത്തിനകത്ത് നിറഞ്ഞാൽ എന്ത് സംഭവിക്കും? സാത്താൻ അവിടെ പിന്നെ സാധ്യതയുണ്ടോ? സാത്താൻ അവിടെ നിലനിൽക്കാനായിട്ട് പറ്റില്ല, പാപത്തിന് അവിടെ നിലനിൽക്കാൻ പറ്റില്ല. കാരണം വചനം യേശുവാണ്. ഓരോ വചനവും കൊണ്ട് ഹൃദയം നിറയ്ക്കുമ്പോൾ അവിടെ യേശുവിന്റെ നിറസാന്നിധ്യം നിറയും. അവിടെ പിന്നെ സാത്താനോ അന്ധകാരത്തിനോ പാപത്തിനോ നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് വചനം രാപ്പകൽ വായിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് എഴുതി വച്ചിരിക്കുന്നത്. കാരണം പാപം ചെയ്യുന്നത് കുറയും. നിങ്ങൾ വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയോ, നിങ്ങൾ വേദപുസ്തകം വായിച്ച് വചനം ധ്യാനിച്ച് വചനം നമ്മുടെ ഉള്ളിൽ നിറയുന്നതിനനുസരിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എത്രമേൽ പരിശ്രമിച്ചാലും സാധിക്കുന്നില്ല. നാവ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കണ്ണ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കാത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ശരീരത്തിന്റെ ജടീക വാസനകളെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ എത്ര പരിശ്രമിച്ചാലും പറ്റില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ പാപങ്ങളെല്ലാം ഇറങ്ങിപ്പോകുന്നതും ഇതിന്റെ മേലെല്ലാം നമുക്ക് ആധിപത്യം ലഭിക്കുന്നതും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വിശുദ്ധരുടെ ജീവിതമൊക്കെ എടുത്തു നോക്കിയാൽ മതി, നിങ്ങളും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. വചനം നമ്മുടെ ചങ്ങിനകത്ത് നിറയുന്നതിനനുസരിച്ച്, മനസ്സിലും ഹൃദയത്തിലും ബുദ്ധിയിലുമെല്ലാം വചനം നിറയുന്നതിനനുസരിച്ച് പാപം നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം രാപ്പകൽ വായിക്കുന്നവൻ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് എഴുതി വച്ചിരിക്കുന്നത്. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 10:44. അപ്പോസ്തല പ്രവൃത്തി 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ടു, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും കർത്താവ് ഒഴുക്കി തരുന്ന ഒരു മേഖലയാണ് വചനം. നന്നായിട്ട് വായിച്ച് നന്നായിട്ട് കേട്ട് ധ്യാനിച്ചു കഴിയുമ്പോൾ എന്ത് ലഭിക്കും? ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് ലഭിക്കുമെന്ന തെളിവാണ്. വേദപുസ്തകത്തിലും തെളിവുണ്ട് ഇതിന്, എല്ലാത്തിനും. ഈ തെളിവ് സഹിതമാണ് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 10:44. 11:15 ഈ പത്രോസ് സ്ലീഹ തന്റെ കൂടെയുള്ള സ്ലീഹന്മാരോട് പോയി ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 11:15 അദ്ദേഹം പറയുകയാണ്, ആദിയിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയതുപോലെ പ്രഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന യഹൂദന്മാരുടെ മേലാണോ? അല്ല, വിജാതീയരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയവിടെ. തന്റെ കൂട്ടുകാരോട് അദ്ദേഹം പോയി പറയുകയാണ്. അപ്പൊ വിജാതീയരുടെ മേലാ വചനം, യഹൂദന്മാരുടെ മേലല്ല, അല്ലെങ്കിൽ മാനസാന്തര സ്നാനം സ്വീകരിച്ച വ്യക്തികളുടെ മേലല്ല. വിജാതീയരുടെ അടുക്കൽ, കൊർനേലിയൂസിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വിജാതീയരായ ബന്ധുമിത്രാദികളുടെ അടുക്കൽ ചെന്ന് പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് പ്രിയപ്പെട്ടവരെ, എല്ലാ വചന ശുശ്രൂഷകളിലും
ദൈവത്തിൽ സത്യവചനമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വചന ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാര ശക്തി നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് രാപ്പകൽ വചനം വായിച്ചു കേട്ട് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഇനി ധനവാന്റെയും ലാസറിന്റെയും ഉപമ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏത് ഭാഗത്താന്ന് അറിയാമോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷത്തിൽ തപ്പിയെ കാണുമോ? യാതൊരു സാധ്യതയില്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16:19 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ അത് മൊത്തം ഒന്ന് വായിക്കണ്ട, ഞാൻ അതിനെ പറ്റി പറയാം. ധനവാൻ മരിച്ചു, ലാസർ മരിച്ചു, രണ്ടുപേരും മരണശേഷം എവിടെയാണ്? ഒരാള് ലാസർ അബ്രഹാമിന്റെ മടിയിൽ സന്തോഷത്തോടു കൂടെ ഇരിക്കുന്നു, അതേസമയത്ത് ധനവാൻ പാതാളത്തിൽ അതിവേദന എടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഈ അതിവേദന എടുത്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം അവിടെ എന്ത് ആരംഭിച്ചു? അദ്ദേഹം ജീവനോടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ സമയമില്ലായിരുന്നു, പള്ളിയിൽ പോകാൻ സമയമില്ലായിരുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നേരമില്ലായിരുന്നു, അദ്ദേഹത്തിന് കുടുംബ പ്രാർത്ഥന നടത്താനായിട്ട് കഴിയുന്നില്ലായിരുന്നു, പാവപ്പെട്ട മനുഷ്യരെ കണ്ടാൽ തിരിഞ്ഞു നോക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയാമോ? പാതാളത്തിൽ അതിവേദന എടുത്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം വെറുതെ നിലവിളിച്ചുകൊണ്ട് കിടക്കുകയല്ല ചെയ്യുന്നത്, അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് എടുക്കാമോ 16:16 അതിന്റെ 24 വാക്യം എടുത്തു വായിച്ചു. അബ്രഹാം പിതാവേ, എന്നോട് കനിവ് ഉണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്താണ്? കഠിന വേദനയിൽ അദ്ദേഹത്തിന് ഒരൊറ്റ ആഗ്രഹമുണ്ട്, ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ മതി എന്നുള്ള വലിയൊരു ആഗ്രഹമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലേ, ഒരു തുള്ളി അദ്ദേഹം ലാസറിന്റെ വിരലിന്റെ അഗ്രം മുക്കി ഒരു തുള്ളി വെള്ളമെങ്കിലും എനിക്കൊന്ന് തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം ആദ്യം നടത്തുന്നത്. അപ്പൊ അതിന് മറുപടി അത്ര നല്ല മറുപടി അല്ല അബ്രഹാം പിതാവ് കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റും, പക്ഷെ ഇവിടുന്ന് വെള്ളമോ അല്ലെങ്കിൽ മഞ്ഞയോ ഒന്നും ഇവിടുന്ന് ഇട്ട് തരാനായിട്ട് പറ്റില്ല, സോറി മോനെ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കൈമടക്കി. അതിനുശേഷം വീണ്ടും അദ്ദേഹം അബ്രഹാം പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. 27 വാക്യം വായിക്കാമോ? എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിക്കുവാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം പ്രാർത്ഥനയാണ്, എന്റെ വീട്ടിൽ എനിക്ക് 5 ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ പരസ്പരം മിണ്ടാതെയൊക്കെ ജീവിച്ചവരായിരിക്കാം, അറിയില്ല. എന്നാൽ ഇപ്പൊ പാതാളത്തിൽ കിടന്ന ഈ മനുഷ്യൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്? തന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. 5 എനിക്കുണ്ട് അബ്രഹാം പിതാവേ, അങ്ങേക്ക് അറിയാലോ ഞാൻ ജീവിച്ചതുപോലെ തന്നെയാണ് അവന്മാരും അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ദയവായിട്ട് ലാസറിനെ ഒന്ന് അവിടേക്കൊന്ന് പറഞ്ഞ് അയക്കണം. പ്രിയപ്പെട്ടവരെ, ലാസറിനെ പറഞ്ഞയക്കാൻ പറയുമ്പോൾ അബ്രഹാം പിതാവിന്റെ മറുപടി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. ആരുണ്ട്? മോശയും പ്രവാചകന്മാരും. യേശുവിന്റെ കാലഘട്ടത്തിൽ മോശയും പ്രവാചകന്മാരും ഉണ്ടോ? യേശുവിന്റെ കാലഘട്ടത്തിൽ യേശുവാണ് ഈ ഉപമ ഇത് പറയുന്നത്, ഇത് ധനവാന്റെയും ലാസറിന്റെയും കഥ പറയുന്നത് അല്ലേ? ആ കാലഘട്ടത്തിൽ ആരില്ല? മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ടോ? അവരില്ല. പക്ഷെ എന്തുണ്ട്? അവരിലൂടെ നൽകപ്പെട്ട പഴയ നിയമ ഗ്രന്ഥത്തിന്റെ ഓരോ കോപ്പിയും ഈ ധനികരായ 5 വീട്ടിൽ ഷെൽഫിൽ പൊടിയടിക്കാതെ എടുത്തു വെച്ചിട്ടുണ്ട് ഇല്ലേ? അതാണ് അബ്രഹാം പിതാവ് പറയുന്നത്, മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോ അബ്രഹാം പിതാവ് പറയുകയാണ് അവരെ ലാസറിനെ പറഞ്ഞുവിടാനായിട്ട് അനുവാദമില്ല, അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് 31 വാക്യം, അവനോട് അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന്
പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് വേദപുസ്തകം നമ്മൾ വായിച്ചില്ലെങ്കിൽ വരുന്ന മറ്റൊരു വലിയ അപകടം. ഇത് വായിച്ച് ധ്യാനിക്കുന്നവന് നിത്യജീവന്റെ വഴി ആര് കാണിച്ചു കൊടുക്കും? ദൈവം കാണിച്ചു കൊടുക്കും. ഇല്ലെങ്കിലോ വേറൊരു മാർഗവും ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തിന് ഇത്രമേൽ പ്രയാസപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്ന് അഗ്നിജ്വാലയിൽ നിന്ന് അവിടെ നിന്ന് സുവിശേഷം പങ്കുവെച്ചവനാണ് പഴയ നിയമത്തിലെ ദൈവം. ആ ദൈവത്തിന് തന്റെ പ്രധാന ദൂതനായ മീഖായേലിനെയോ ഗബ്രിയേലിനെയോ ആരെങ്കിലും ഒരു പ്രധാന ദൂതനെ നമ്മുടെ ഈ ആകാശ മണ്ഡലത്തിൽ, ഈ ആകാശ മധ്യയെ നിർത്തി ഒരു 2 മിനിറ്റ് പറയിപ്പിച്ചാൽ പോരെ, ഈ ജനം എല്ലാം മാനസാന്തരപ്പെടില്ലേ? ഉറപ്പായിട്ട് മാനസാന്തരപ്പെടും പ്രിയമുള്ളവര്. കാരണം ഇതൊന്നും കാണാത്തത് കൊണ്ടല്ലേ പലരും വിശ്വസിക്കാത്തത്. ഇത് കണ്ടാലോ, അല്ലെങ്കിൽ ഒരു സ്വർഗത്തിന്റെ ദർശനമോ നരകത്തിന്റെ ദർശനമോ കണ്ടാൽ ജനം മാനസാന്തരപ്പെടില്ലേ? തീർച്ചയായിട്ടും മാനസാന്തരപ്പെടും. എന്താ ദൈവം അത് ചെയ്യാത്തെ? ദൈവം അത് ചെയ്യില്ല. ദൈവം ഒരൊറ്റ വഴിയെ വെച്ചിട്ടുള്ളൂ, വചനം വായിക്കുക, വഴി കണ്ടെത്തുക, നന്മയായതോ തിന്മയായതോ കണ്ടെത്തുക എന്ന് ദൈവമാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം രാപ്പകൽ വായിച്ച് ധ്യാനിക്കുന്നവന് നിത്യജീവനിലേക്കുള്ള വഴി ഈ വചനം കാണിച്ചു തരും. അതേസമയത്ത് ഇത് ചെയ്യാത്തവനും അവന് നിത്യമരണത്തിലേക്കുള്ള വഴി അവൻ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഷെൽഫിലിരിക്കുന്ന വേദപുസ്തകങ്ങൾ ദയവായി ഇന്നു മുതലെങ്കിലും എടുത്ത് വായന ആരംഭിക്കണം. ഇത് വായിക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു, ഇത് വായിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു, അവനെ ഭാഗ്യവാൻ എന്ന് ദൈവം വിളിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കുറച്ചെങ്കിലും അതിനെപ്പറ്റി ഒരു ബോധ്യം വന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വചനം രാപ്പകൽ വായിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് 1 സങ്കീർത്തനത്തിന്റെ 2 വാക്യത്തിൽ ദൈവം കോറിയിട്ടിരിക്കുന്നതിന്റെ കാരണം, ഈ പുസ്തകം വായിക്കുന്നവനെ അനുഗ്രഹിക്കുന്നവന് ദൈവം ഈ പുസ്തകത്തിന്റെ പിന്നാമ്പുറത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് കർത്താവ് പല വചനങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലും ഇതിന് ഇത് എടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് എഴുതി വെക്കുന്നുണ്ട്. അതായത് ഒരു 2 പേര് വീട് പണിയുന്നതിനെ പറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. 1-ാമൻ വീട് പണിയുന്നത് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നു, അതായത് വചനം വായിച്ച് ധ്യാനിക്കുന്നവൻ. 2-ാമത്തവൻ വചനം വായിക്കാറില്ല, കേൾക്കാറില്ല, അവൻ വീട് പണിയുന്നത് എവിടെയാണ്? മണലിലാണ് അവൻ വീട് പണിയുന്നത്. അവസാന പ്രതിസന്ധിയും കൊടുങ്കാറ്റും പേമാരിയും വന്നപ്പോ പാറമേൽ അടിസ്ഥാനമുള്ളത് നിലനിൽക്കുകയും മണലിൽ മേൽ അടിസ്ഥാനമുള്ളത് തകർന്നു പോവുകയും ചെയ്തുവെന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനത്തിൽ ആഴപ്പെട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ തിരിച്ചുവിട്ടില്ലെങ്കിൽ, നമ്മുടെ തലമുറകളെ തിരിച്ചുവിട്ടില്ലെങ്കിൽ, തീർച്ചയായിട്ടും തകർന്ന് തരിപ്പണമാകുന്ന ഒരു സമൂഹമായി നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം വീടുകളിൽ ഉച്ചത്തിൽ വായിക്കണം. സന്ധ്യാ സമയങ്ങളിൽ നമ്മുടെ ടെലിവിഷനൊക്കെ ഓഫ് ചെയ്ത് കുറച്ചു നേരമെങ്കിലും ദൈവത്തിന്റെ വചനം, ഇത് വായിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം അവിടെ നിറഞ്ഞു നിൽക്കും. ആ വീടിനകത്ത് ദൈവത്തിന്റെ പ്രകാശത്തിന്റെ വലയം ആ വീടിനകത്ത് നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം വായിക്കാനും ഇത് ധ്യാനിക്കുവാനും നമ്മളെ വലിയൊരു തീക്ഷ്ണതയും താല്പര്യവും കാണിക്കണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം പറയുകയാണ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എവിടെ കൈവച്ചാലും അവിടെ വിജയമായിരിക്കും. എവിടെ എന്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെ ഒരു പരാജയത്തിന്റെ സാധ്യത ഉണ്ടാവില്ലെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവോട് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന് കിട്ടുന്ന 2 അനുഗ്രഹങ്ങളുണ്ട്, 2 ഭാഗ്യമുണ്ട്. ഏത് കൊടും വേനലിലും അതിനെന്ത് കിട്ടും? അതിനെ സുലഭമായ രീതിയിൽ വെള്ളവും കിട്ടും. അത് മാത്രമല്ല, മറ്റെല്ലായിടത്തേക്കാട്ടിലും വളക്കൂറുള്ള സ്ഥലം എവിടെയാണ്? ആ എക്കല് കയറി കിടക്കുന്ന സ്ഥലമാണ് എവിടെ? ആറ്റരിക് അല്ലേ. ആറ്റരികിൽ നട്ടാൽ, കൃഷി ചെയ്താൽ ഒത്തിരി വിളവ് സമ്പാദിക്കാമെന്ന് എന്റെ അപ്പൻ തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ അപ്പനൊരു കൃഷിക്കാരനായിരുന്നു.
അദ്ദേഹം ഒരു പുഴയുടെ സൈഡിൽ ഒരു 9 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ കൃഷി ചെയ്ത്